നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ ഒരു നിസ്കാര റൂമുണ്ട്. ആ നിസ്കാര റൂം എപ്പോഴാണ് വരല്? നിസ്കാര റൂം നേരത്തെ ഒരു പ്ലാനൊന്നും ഉണ്ടാവില്ല, അത് പ്ലാന് പിന്നെ ഉണ്ടായി വരുന്നതാണ്. പുരക്കൊരളവുണ്ട്, മൂന്നളവ്: ഉത്തമം, മധ്യമം, അധമം. അങ്ങനെ മൂന്നളവുണ്ട്. ഈ അളവ് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം കുറച്ചാണ് നീട്ടേണ്ടി വരും നമ്മളെ പ്ലാന്. ഇങ്ങോട്ട് ബാത്റൂം നീട്ടാൻ പറ്റൂല, ഇപ്പുറത്തേക്ക് കിച്ചണും നീട്ടാൻ പറ്റൂല, എന്നാൽ ഞാൻ കടക്കട്ടെ ഒരു നിസ്കാർ റൂം. കീ കബറിൻ്റെ മാതിരി അതിൻ്റെ ഉള്ളിൽ എന്നാൽ തന്നെ അത്രക്കും ചെറുതാണ്. ഇനി അതിന് പുറമേ ധാരാളം വീട് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവാറുണ്ടല്ലോ. അപ്പോൾ ഡൈനിങ് ഹാളൊക്കെ ചെന്നാൽ നല്ല അടിപൊളി ഗ്രാനൈറ്റ് ഇറ്റാലിയൻ മാർബിളൊക്കെ ഉണ്ടാവും. നിസ്കാർ റൂമൊക്കെ വന്നാൽ അതിൻ്റെയൊക്കെ കട്ട് പീസ് കൊണ്ടാണ്, പിന്നെ നിസ്കാർ റൂം ഒട്ടിച്ചില്ല, ഇതിൻ്റെയൊക്കെ കട്ട് പീസ് കൊണ്ടാണ്. അപ്പം എന്താ അതിങ്ങനെ? അത് നിസ്കാർ റൂമല്ലോ സ്ഥലം, അവിടെ അങ്ങനെയൊക്കെ മതി. പണ്ടൊക്കെ ഉണ്ടായിന് മദ്രസ, അത് മദ്രസ അല്ലേ, അത് പള്ളിയല്ലേ. ഇപ്പം അലഹമ്മദില്ല പള്ളിയിലൊക്കെ ഉണ്ടെങ്കിൽ എ സി ആയി. പണ്ടൊക്കെ എ സി പള്ളിയിൽ എന്ന് പറഞ്ഞാൽ ആട്ടി അടിച്ചു. മദ്രസയിൽ എ സി എന്നൊക്കെ പറഞ്ഞാൽ മദ്രസൊക്കെ ഇപ്പോൾ എ സി ലൈറ്റാന്ന് പറയും. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇന്നതൊക്കെ മാറി. ഞാനുണ്ടാക്കുന്ന മദ്രസകളുണ്ട് 313 മദ്രസയിൽ. 230-ാമത്തെ മദ്രസ ഇന്നലെ ആലപ്പുഴ അൽഹംദുല തുടങ്ങി. ഈ 230 മദ്രസകളിൽ 114 മദ്രസകൾ എ സി സംവിധാനത്തോടുകൂടി നിലവിൽ വന്നിട്ടുള്ളത്. അപ്പം കാലങ്ങൾ പുരോഗമിച്ചു കഴിഞ്ഞു. അതിനനുസരിച്ച് കൊണ്ടല്ല എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വച്ച് നമ്മൾ ഒരുമിച്ച് കൂടുന്ന മജിലിസാണ്. ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്. ഈ അറബിയുടെ മജിലിസിൽ അദ്ദേഹം പ്രത്യേകമായി സ്വലാത്തിനായിട്ട് ഒരു ഹാള്, ഒരു 10-40 ആളുകൾക്ക് ഇരിക്കാനുള്ള ഹാളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നു, ഈ ഹാളിലേക്ക് ഏറ്റവും കൂടുതൽ, എൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള കാർപ്പറ്റ് ഇട്ടിട്ടുള്ളത് ഞാൻ സ്വലാത്തിൻ്റെ മജ്ലിസിലാണ്. ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള സോഫ ഇട്ടിരിക്കുന്നത് സ്വലാത്തിൻ്റെ മജ്ലിസിലാണ്. കാരണം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നു, സ്വലാത്തിൻ്റെ മജ്ലിസിൽ 4444 നാരിയ സ്വലാത്താണ് അവിടെ ചൊല്ലൽ. ഇത് ചൊല്ലണേന് ഒരാൾ സ്വലാത്തിൻ്റെ മജ്ലിസിൽ കടന്നിങ്ങനെ വരുമ്പോൾ, ആ കടന്ന് വരുമ്പോൾ തന്നെ മൂപ്പർ ഗേറ്റിങ്ങളായിരിക്കുക. ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഒരാൾ സ്വലാത്തിന് വന്നാൽ അയാളെ കൈ പിടിച്ചു കൊണ്ടിട്ട് മജ്ലിസ് കൊണ്ടിരുത്തിട്ട് ഗാവിയും ഈത്തപ്പയം കൊടുത്തിട്ട് പിന്നെ മൂപ്പർ അവിടെ തന്നെ പോയിരിക്കും. എന്ത്, മുത്തുനബിൻ്റെ മജ്ലിസ്ക്ക് വരുന്ന ആളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അത് ഈ സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക് വരുന്ന ആളാരാ? നല്ല ജാഗോറിലും ബെൻസിലും ബി എമ്മിലും ഒക്കെ അടിപൊളി വലിയ വലിയ പണക്കാര വണ്ടിയിൽ പണക്കാരാണ് ഈ വരുന്നത്. ഓരെ കണ്ട തന്നെ വലിയ ചൊറുക്കുള്ള നല്ല മനുഷ്യന്മാർ. അങ്ങനെ അൽഹംദുലില്ലാഹ് ഓരോ മനുഷ്യനെയും വരുമ്പോൾ അങ്ങനെയാണ്. നമ്മളെ നാട്ടിലിപ്പം നമ്മളെ പൊരയിലൊരു മൗലൂദ് വെച്ചാൽ തന്നെ വിളിച്ച ആചാര് അവിടെ കുത്തിരിക്കും. മൂപ്പരോട് അങ്ങോട്ട് പോയി സലാം പറഞ്ഞ് എന്തൊക്കെ ആചാര്യ വർത്താനം, ആ തന്നെ അല്ലേ ചോദിക്കണം, ഇല്ലെങ്കിൽ പിറ്റത്തെ കൊല്ലം മൗലൂദ് ഉണ്ടാവില്ല. നിങ്ങളങ്ങനെ കാട്ടില്ലേ, കാട്ടിക്കൊണ്ട്, ഇല്ലെങ്കിൽ പിറ്റത്തെ കൊല്ലം പോലും വിളിച്ചില്ല. കാരണം മൗലിയർക്കൊരു കാനാണ്, മൗലിയർ ഞാൻ ഇവിടെ കസാലി കുത്തിരിക്കൊണ്ട് ഇങ്ങോട്ട് സലാം പറയാൻ വന്നില്ല. ഇന്നിപ്പോൾ ഒരു മസ്ലഹത്തുണ്ടായിന്, ആ മസ്ലഹത്തിൽ എന്താ നിങ്ങൾ ഉദയത്തിൻ്റെ ഇറച്ചിക്കുള്ളതല്ല, ഉദയത്തിൻ്റെ ഇറച്ചി. അപ്പോൾ ഓരക്കിണ് ഒരാൾ ഓഹരി കൂടിക്കഴിഞ്ഞാൽ ഇപ്പം മൂന്നിലൊരു ഭാഗമാക്കിയിട്ട് കന്നിൻ്റെ മൂന്നിലൊരു ഭാഗം ആർക്ക് കൊടുക്കുന്നുണ്ട്? കൂടികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് ജനറൽ കീസ് എന്ന് പറഞ്ഞാൽ എല്ലാ മഹലിലും കൊടുക്കുക, രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട്. അത് പോരാന്നുള്ളതാണ് കച്ചറ. ഇന്നത്തെ കച്ചറ ഇന്ന് രാവിലത്തെ കേസാണ് പറയണത്. ഫസ്റ്റ് ഇങ്ങളെന്നാണ് പറയാൻ കിട്ടിയ. എന്തിനാണിത് ഇറച്ചിയൊക്കെ പാടെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടിങ്ങനെ പാത്തക്കുക? കഴിഞ്ഞ കൊല്ലം ഫേസ്ബുക്കിൽ ടൂൾ ഉണ്ടായിരുന്നു, ഒരു ഉദയത്തെ കറുത്ത്
രാത്രി ഈ പുരക്കാരൻ വെള്ളം കുടിച്ചാൽ മുട്ടിയപ്പോൾ മൂപ്പര് അടുക്കളി പോയപ്പോണ്ട് ഒരു പൂത്തുംകുട്ടി അടുക്കളയിൽ. അപ്പോൾ ഈ പൂത്തുംകുട്ടി പറഞ്ഞ് ഞാൻ വെള്ളത്തിന് ദാഹിച്ചപ്പം പിടിച്ചെന്ന് പുറത്തിറങ്ങിയതാണ്, അങ്ങോട്ട് തന്നെ പോയിക്കോളാണ്. അത്രയും സാധനം എന്തായിട്ടുണ്ട്, അത്രയും സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ആളുകൾ അമലിൻ്റെ കോലെങ്ങനെ ഉണ്ട്? ഇതൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തും അവിടെ മഹബത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും നമ്മുടെ സ്മരണയെ പുതുക്കിക്കൊണ്ട് നടത്തുന്ന ഒരു അമലിൻ്റെ കോലാണുള്ളത്. എല്ലാ അമലും അങ്ങനെ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഈ മജ്ലിസിൽ സ്വലാത്തിന് എണ്ണം പിടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് നല്ല മോതിരക്കല്ല, നല്ല മോതിരക്കല്ല്. കാരണം ആ മോതിരക്കല്ലിട്ട കീസ് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. സ്വലാത്തിലെ ആളുകളൊക്കെ നേരം എല്ലാം റെഡിയായാൽ ഈ കീസ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ വരും. അതിൻ്റെ മുമ്പിലുണ്ടാവും ഒരു മകൻ, ആ മകന് എല്ലാവർക്കും ഓ രണ്ട് ഗ്ലാസ് കൊടുക്കും, രണ്ട് ഗ്ലാസ് നല്ല ഭംഗിയുള്ള രണ്ട് ഗ്ലാസ്. അപ്പോൾ ഞാൻ ഒപ്പമുള്ളവനോട് പറഞ്ഞ്, ഒന്നിൽ ഈത്തപ്പഴം ഒന്നിൽ കാവി പരാനേക്കാരം, രണ്ടെണ്ണം കിട്ടിയണല്ലോ എല്ലാവർക്കും, രണ്ടെണ്ണം കൊടുത്ത് ഈത്ത മതി. ഇപ്പം എൻ്റെ കാവ് എപ്പോഴഞ്ഞ് തീരാവോ, ഇപ്പം കൊടുത്ത് തീർക്കും കൈ. ഞാൻ ചിന്തല്ലേ അവളെ, ആ ഓർക്കും കൊടുക്കണ്ട, ഓലിഞ്ഞ് പയ്യമല എല്ലായിടത്തും ഉണ്ടാവും ഒരു ക്ലാസ്, വേഗം കൊടുത്തുവിടുകയുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആ ക്ലാസ് റൂമിലേക്കാണ് ഓണ്ട. അങ്ങനെ എല്ലാവർക്കും രണ്ട് ക്ലാസ് കൊടുത്ത്, ക്ലാസ് കൊടുത്തതിന് ശേഷം ഈ അറബി ഈ കീസ് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരാണ്. എന്താ കീസ് പൊക്കാൻ കാരണം? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ലാണ് അതിലുള്ളത്, അതുകൊണ്ടാണ് പൊക്കി പിടിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഉണ്ട് പള്ളിയിലെ തസ്ബീഹ്മാല ചൊല്ലിയിട്ട് മിഹ്റാബ്ക്ക് ഒരു കയറ് ഒറ്റേറാ. ഇദ്ദേഹം സ്വലാത്ത് ചൊല്ലാൻ ഉപയോഗിക്കുന്ന കല്ല് കൊണ്ടുവരുന്ന ബഹുമാനം പൊക്കിപ്പിടിച്ചാ കൊണ്ടുവരുന്നത്. കുട്ടികൾ സ്കൂളിൽ ഇട്ടിട്ട് പുസ്തകം ഒരേറുണ്ടല്ലോ ഡൈനിങ് ടേബിളുമ്പക്ക്, ബിസ്മില്ല ഒറ്റേറ, ഇല്ലെങ്കിൽ പിന്നെ ഫാൻ്റെ കീസിൽ ചുരുട്ടിട്ടാ പോരാ. ഇപ്പം പിന്നെ അറബിയാണ് ഒന്താനുള്ള ബാഗ, അതിങ്ങനെ ഓന്തിയിട്ടാ മുസാബൊക്കെ ആയിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ പോരുന്നത് അങ്ങനെ ഉണ്ട്. ഇപ്പം അടുത്ത് പഴയത് വിൽക്കുന്ന ഒരു സ്ഥലത്ത് മുസഹഫുകൾ എത്ര എണ്ണം, പഴയ നോട്ട് ബുക്കും പഴയ ബുക്കും ഒക്കെ വിൽക്കുന്ന കൂട്ടത്തിൽ മുസഹഫ് വരെ ആളുകൾ വിൽക്കുകയും അത് മാത്രം എടുത്തുകൊണ്ട് ശേഖരിച്ച ഒരാൾ അദ്ദേഹം മീഡിയയിലൂടെ ഈ സംഗതി ഉണർത്തിയിരുന്നു. എത്ര ആദരവുകേടാണ്! പഴയ കാലത്തൊക്കെ പഴയ മുസഹഫ് ഉണ്ടെങ്കിൽ ഒന്നിരിക്കൽ അത് സൂക്ഷിക്കും, ഇല്ലെങ്കിൽ കത്തിയിട്ട് കിണറിലോ ഇല്ലെങ്കിൽ പുഴയിലോ എന്ത് ചെയ്യും, ഒഴുക്കും. അത് ഒരു രൂപത്തിൽ കിട്ടാത്ത രൂപത്തിൽ എന്ത് ചെയ്യും, ആദരവോടുകൂടെ അതിനെ നടത്തും. അപ്പം ആദരവ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് എണ്ണം പിടിക്കാനുള്ള കല്ല് ആ കൊണ്ടുവരുന്ന രംഗമാണിതുള്ളത്. അങ്ങനെ എല്ലാവർക്കും ഈ കല്ലിങ്ങനെ കൊടുത്തു. ഈ കല്ലേതാ, നല്ല മോതിരക്കല്ല്. നമ്മളെ നാട്ടിലെ സ്വലാത്തിന് എണ്ണം പിടിക്കാൻ ഒന്നിരിക്കൽ പയറ്റിൻ്റെ കുരു, ഇല്ലെങ്കിൽ പുളിങ്ങാ കുരു, ഇല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ തസ്വീമാല അല്ലേ. അജ്മീറിൽ ചെന്നാൽ കാണാം ഈത്തപ്പഴത്തിൻ്റെ കുരു കൊണ്ട് ഷാഫി പള്ളിയിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. ഈത്തപ്പഴത്തിൻ്റെ കുരു കാണാൻ ഒരാൾ തൊള്ളിയിലിട്ട് തുപ്പിയ സാധനമാണ് ആ സാധനമുള്ളത്, പിന്നെ അത് കഴിയതാ. അതൊക്കെ അറബി പറയുന്നു, വളരെ ആദരവില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് അദ്ദേഹം നല്ല വിലപിടിപ്പുള്ള മോതിരക്കല്ല് എല്ലാ ആളുകൾക്കും ഈ കീസ് നിർത്തിട്ട് ഒരു ഗ്ലാസ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഒരു ഗ്ലാസ് കഴിഞ്ഞിട്ടാ അവിടെ ഈത്തപ്പഴത്തിനുള്ള ചാൻസ് കഴിഞ്ഞ് ഇനി ഗാവ കുടിക്കാനുള്ള ഒരു ഗ്ലാസ് കൂടിയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം സ്വലാത്ത് തുടങ്ങി. അദ്ദേഹം ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലന്നബിയ്യ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ആയത്തങ്ങ് ചൊല്ലിയിട്ട് അയാൾ നാരി സ്വലാത്താൻ തുടങ്ങി. അല്ലാഹു എല്ലാവരും ചൊല്ലട്ടെ, അവരുടെ നാരി സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ وتنفرج به الكرب وتقلى به الحوائج
وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ഒരു സലാത്ത് അങ്ങ് ചൊല്ലി ചെല്ലിയപ്പോൾ നമ്മൾ നേരത്തെ ഗാവ കുടിക്കാനാന്ന് കരുതി വെച്ച രണ്ടാമത്തെ ക്ലാസ്സിൽ ചെല്ലിയ കല്ലായിക്കോട്ട് നിലത്ത് വെക്കാൻ പാടില്ല. ആദരവ് കൊണ്ടാണ് ഈ ക്ലാസ്സിലിടണത്. അപ്പോൾ ഒന്ന് ചൊല്ലാനുള്ള കല്ലും ഒന്ന് ചൊല്ലിയ കല്ലും. അങ്ങനെ സുബ്ഹാനല്ലാ, ആ സ്വലാത്തിൻ്റെ മജ്ലിസ് 4444 നാരി സ്വലാത്ത് ചൊല്ലുകയാണ്. അപ്പം നമ്മൾ എടുത്തിരിക്കണോ ചൊല്ലി തീർന്നിട്ടില്ലെങ്കിൽ അടുത്ത അറബി വിളിച്ചു യാ മുഹമ്മദ് ആത്ബാക്കി, യാ മുഹമ്മദ് ആത്ബാക്കി, ബാക്കിയുള്ള നിന്ന് കൊണ്ടാ ഞാൻ ചൊല്ലിക്കോളാം. എല്ലാത്തിലും മടിയന്മാരാണെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ അവർ മടിയന്മാരല്ല. സ്വലാത്തില്ലാമൊരു മടിയന്മാരല്ല. കാരണം എന്ത് വിഷയമുണ്ടെങ്കിലും അവർ പറയും സ്വല്ലു യാ മുഹമ്മദ് സ്വല്ലു അലൈ നബി എന്ന് അവർ പറയും. എന്തന്നാണെങ്കിലും പറയും. രണ്ടാളുകൾ തമ്മിൽ കച്ചറ കൂടുകയാണെങ്കിൽ അവിടെ മസ്ലഹത്തിന് വന്നാൽ ഭയങ്കര കച്ചറ കൂടുകയാണ്. നിങ്ങളെ ഈ പപ്പട പഠിക്കാലത്ത് രണ്ടാൾ കച്ചറ കൂടാൻ ഓടിക്കോളി. ഇവിടെ ആരോ പപ്പടം വെച്ചിനെ ഒന്ന് അല്ലേ, അങ്ങനെ പപ്പട പടി ഒന്ന് ഒരു തസ്മീയത്തിന് വജിയുണ്ടാവും. പപ്പടം വെച്ച ഒരാളുണ്ടാവും പപ്പട പടി ഉണ്ടായിന്. അങ്ങനെ മുട്ടിപ്പടി എന്ന സ്ഥലമുണ്ട്. അത് പണ്ട് ബസ് എടുത്തായിട്ട് മുട്ടിട്ട് തരത്തോണ്ടാണ് മുട്ടിപ്പടി. എന്നാലും പപ്പടം ഉണ്ടോ നോക്കണം ഇവിടെ പോകുമ്പോൾ. ഏ ഉണ്ടോ? ആ അതന്നെ കണ്ടാ കണ്ടകൾ സംഭവം ഉണ്ടാവും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിൽ സ്വലാത്തിൻ്റെ മജ്ലിസ് എല്ലാവരും ചൊല്ലി ആരംഭിച്ച് മൂപ്പര് സുബ്ഹാനല്ലാ, പിന്നെ അങ്ങ് സ്വലാത്ത് അങ്ങ് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ആളുകൾക്കും നല്ല ഭക്ഷണം. എന്ത് ഭക്ഷണം കൊടുക്കുക? ഒട്ടകം ഇല്ലെങ്കിൽ ആട്. എന്നിട്ട് മൂപ്പര് പറയുന്നു അവിടെ സ്വലാത്തിൻ്റെ ആളുകൾക്ക് മജ്ലിസിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രം രണ്ട് മലയാളികളുണ്ട് അവിടെ. അവരെ പണി സ്വലാത്തിൻ്റെ മജ്ലിസിൽ വരുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പണിയാണ്. അപ്പോൾ ഇവർ വരുമ്പോൾ ആ വിവരം കിട്ടുക മലയാളികൾക്ക്. മലയാളികൾ പിന്നെ അവസാനം ചൊല്ലും ചോറ് വളമ്പാനാവത്തിന്. അങ്ങനെ ഉണ്ട് കുറച്ച് ആളുകൾ. ഇവിടെ എല്ലാവരും വന്നിരിക്കണം ഇനി വാതിലടച്ചാളേ, തണുപ്പ് കളയണ്ട. ഇവിടെ ഞാനാണ് അവസാനം വരാണ്ടതിന്. അപ്പം എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് പരിപൂർണമാകണമെങ്കിൽ തനിക്ക് അല്ലാഹു തആല ദുനിയാവിൽ ചെയ്ത എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ മുത്തുനബിയെ സ്നേഹിക്കണം. അതുകൊണ്ട് തസ്മീഹ് മാലൻ്റെ വിഷയത്തിൽ മോശമുള്ളതുകൊണ്ട് ചെല്ലാൻ പാടില്ല. അപ്പോൾ ആ വിഷയത്തിൽ ആദരവാകുള്ളൂ. ഇരിക്കുന്ന കാർപ്പറ്റ് വില കൂടിയതാണോ? അപ്പോൾ ആ വിഷയത്തിൽ ആദരവാകുള്ളൂ. ഭക്ഷണം എന്ത് ചെയ്യണം? പുയ്യാപ്പള വിരുന്ന് തരുമ്പം കോയമ്പോത്ത കൊടുക്കൽ. അതേ കോയമ്പോത്ത് തന്നെ എന്തായി കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ സ്വലാത്തിൻ്റെ മജ്ലിസിൽ ചീർണി കൊടുത്താൽ ആ വിഷയത്തിൽ എന്തായില്ല? ആദരവായില്ല എന്നാണ് മൂപ്പർ പറയുന്നത്. അപ്പോൾ തസ്മീമാല എല്ലാം വില കൂടിപ്പുള്ളത് കൊടുക്കണം എന്നാണ്. തസ്മീമാലക്കൊക്കെ ഭയങ്കര വിലമുണ്ട്. ഞാനെന്നാൾ തസ്മീമാല മാത്രം വെക്കുന്ന ഒരു കടയിൽ കയറി. എന്നിന് ഞാൻ ചോദിച്ചു നല്ലൊരു തസ്മീമാല വാങ്ങണം കരുതിയിട്ട് വില വെച്ച് അനബ് ഹവാ ഇത് സുബ്ഹ മുംതാസ് നല്ലൊരു അടിപൊളി ഒരു തസ്മീമാല വേണമെന്നാണപ്പോൾ ഇയാളെടുത്ത് നിന്ന് 100,000 റിയാല. 100,000 റിയാലിന് 20,000 റുപ്യാവും. എന്താ 20,000 റുപ്യാവും ഒരു തസ്മീമാലക്കേ? സുബ്ഹാനല്ലാ, നമ്മൾ ചോദിച്ചു കുടുങ്ങിയാലെ വലിയ ആളെ പോലെ. അപ്പം ഞാൻ അൽ അർഹസ് മിൻ എന്തൊക്കെയാ മുഹമ്മദ്, ഏറ്റവും വില കുറഞ്ഞ് അത് 400 റിയാല, 10,000 റുപ്യ ഉണ്ടാ. പിന്നെ അത് വാങ്ങാതെ പോരുന്ന മോശമല്ലേ? ചിലതുണ്ടല്ലോ അങ്ങനെ പടലേ വില വെച്ചാൽ പോയി കണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അതാണ് ആദരവ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ മഹബ്ബത്ത് വെക്കുകയാണ്. ആ മഹബ്ബത്ത് വെക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും വീടുകളിൽ, കുടുംബത്തിൽ, എല്ലാത്തിലും. അതുകൊണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ 90 ഡിഗ്രിയിൽ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവരെ പുറത്ത് കൊട്ടിയിട്ട് അറബികൾ പറയും യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി നബി. ഈ ചൂടാല്ലേ മുത്തുനബിൻ്റെ മേൽ സ്വലാത്തില്ല, ചൂടാകുന്നോണ്ടാ പറയണേ പുറത്ത് കൊട്ടിയിട്ട്. അപ്പോൾ ചൊല്ലൂല. അപ്പോൾ ഒന്നും കൂടി യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി നബി, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അതങ്ങോട്ട് ചൊല്ലലോടുകൂടെ 90 ഡിഗ്രി നിൽക്കുന്ന ദേഷ്യം അറബിമക്കെടുത്തു.
അറിവിമൊക്കെ എത്തിയാൽ പിന്നെ ലൗസമഹ് യാ മുഹമ്മദ്, ലൗസമഹ് സാമഹ യാ മുഹമ്മദ് ഖലാസ്. എന്നിട്ട് പിന്നെ ഇന്നിട്ടും വിശ ഇറങ്ങണില്ലെങ്കിൽ പിന്നെ നെറ്റിക്കൊരു നാറ്റല, താടിക്കൊരു പുടുത്തം പൊടിച്ച ഖലാസ്, പിന്നെ 10% നമ്മളെ താടി കുടിച്ചാൻ പോയാൽ അടി ഒന്നും കൂടി വരും. അനക്ക് നമ്മളെ പറഞ്ഞതും പോരാ, പിന്നെ താടിമല കളിയിലെയാൽ. കാരണം തിരിയാത്തവനെ പിടിച്ചാൻ പോയാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതെന്താന്ന് തിരിയുണ്ട്. നാളെ ഒരു ചെങ്ങായി നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ ഓനങ്ങനെ നിസ്കരിച്ചാലൊന്നുമില്ല, പക്ഷേ പള്ളിൻ്റെ മുത്തവല്ലിൻ്റെ മകനെ മകളെ ഓൾ കെട്ടിയെ. പക്ഷെ മുത്തവല്ലിൻ്റെ മകളെ കിട്ടുമ്പോൾ നിസ്കരിച്ചാൻ പോകാക്കാൻ പറ്റുമോ? പക്ഷേ ഓ മഗരീബ്ക്ക് വിരുന്നാർക്കാൻ ബസ്റ്റനെ പോയപ്പോൾ അങ്ങനെ ഇവനെന്ത് ചെയ്യും പള്ളിയിൽ നിന്ന്. പക്ഷെ അപ്പോൾ ഇതൊരു മഗരീബ് നിസ്കാരം കഴിഞ്ഞ് ഇവനെ ഒറ്റക്കാൻ നിസ്കരിക്കണം. അവൻ വേറെ രണ്ട് ചങ്ങായിമാർ വന്നുകൊണ്ടെന്ത് ചെയ്യും, വേമ്പേൻ്റെ ബെയ്ത്താലം മണ്ടിപ്പാഞ്ഞ് അങ്ങനെ ഒരു തോണ്ടൽ വേണ്ടി. തോണ്ടിയപ്പോൾ അവൻ തിരിഞ്ഞു നിന്നാണ്, എന്ത് ചോദിച്ചു, ഞാൻ മുത്തവല്ലിൻ്റെ മരുവനാണ്. അപ്പം എന്താ ഇപ്പം സാർ? അപ്പോൾ അത് ഇമാമൻ എന്ന് കരുതാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ വെച്ചേ. അപ്പോൾ ഇമാമൻ നീയത്ത് മാറ്റി വെച്ചോ എന്ന് കരുതാം. അപ്പോൾ ജീവിതത്തിൽ ഇമാമാകാത്ത ഒരാൾ ഓനെ തോണ്ടിയാൽ പിന്നെ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പരിചയമില്ലാത്തവനെ താടിക്ക് വിളിച്ചാൽ പോയാൽ ചിലപ്പോൾ അതും അതിനപ്പുറമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കരുതിക്കൊണ്ട് ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ വയത് തെറ്റുകാണ്ട് നാളെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചൂടാകുമ്പം യാ മുഹമ്മദ് സ്വല്ലഅലൻ നബി, കുഞ്ഞാപ്പോ സ്വല്ലഅലൻ നബി, നിങ്ങൾ ഈ ചൂടാണ്, നിസാര കാര്യത്തിന് ലേസ പരിപ്പ് വേവേറിയാണ് നിങ്ങൾ ചൂടാണ്, സ്വല്ലഅലൻ നബി. എടാ കുറച്ച് വിട്ടെന്ന് പറഞ്ഞാൽ തീരെ പരിചയമില്ലാത്ത പുതിയാപ്പിളാണെങ്കിൽ മുത്തവല്ലിൻ്റെ മരുവം തോണ്ടിയ മരിയേക്കാണ്. എടാ അപ്പം അതുകൊണ്ട് പരിചയം വേണം ആ വിഷയത്തിൽ. അപ്പം എല്ലാ വിഷയത്തിലും പരിഹാരമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീൻ സ്വലാത്ത് ചൊല്ലുക. അതുകൊണ്ടാണ് അറബികൾ ഇങ്ങനെ എഴുതി വെച്ചത് കാണാം, ഹൽ സല്ലൈത അലൻ നബിയ്യ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എടാ ഇന്ന് നീ മുത്തുനബിയുടെ മീൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? വലിയ വലിയ പാറക്കല്ലിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചത് കാണാം. അതുകൊണ്ട് എല്ലാവരും ഒരു 300 സ്വലാത്തെങ്കിലും ഡെയിലി ചൊല്ലുക. എല്ലാ അമലുകളും എടുത്ത് കടം വീട്ടുമ്പോഴും കടം വീട്ടാത്ത അമലാണ് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ആ മുത്തുനബിയെ മഹബത്ത് വെക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അവിടുന്ന് കാണിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അതാണ് അതിൻ്റെ ഭാഗമായി അൽഹംദുലില്ലാ അവിടുന്ന് കാണിച്ചു തന്ന ദിർസ്. ദിർസ് എവിടെ നിന്ന് തുടങ്ങിയതാ? എവിടെ നിന്ന് തുടങ്ങിയ? മദീനയിൽ നിന്ന് അഹ്ലു സുഫ അവിടെയുണ്ട് ദിർസ് നടത്തിയ സ്ഥലം. ഓൺലൈൻ കാനം വല്ല വീടുണ്ടോ? എവിടെയാണ്? ആ കുറച്ച് ഞാൻ ചോദിച്ചു ഞാനോട് എവിടെയാണ്, എവിടെയാണതുള്ളത്? മദീനത്തെ റൗദയിൽ ഇങ്ങനെ ഇരുന്നാൽ നമ്മളെ ഇടത് ഭാഗത്ത് അൽഹംദുലില്ലാ റൗദ ഇങ്ങനെ നിൽക്കും. ആ ബാക്ക് ഭാഗത്ത് രണ്ട് തിണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കാണാം, കുറച്ച് ഉയർന്ന സ്ഥലം. അവിടെയാണ് ദിർസ് നടത്തിയത്. ആ ദിർസ് അൽഹംദുലില്ലാ ആരായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പിൾ? ആരാ? സഖാഫി നൂറാനി എന്നല്ല, ആരായിരുന്നു? ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ ആരായിരുന്നു? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവരായിരുന്നു അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ. ഓൽക്കിപ്പം ഭക്ഷണം കൊടുക്കാൻ കിട്ടാൻ ഫുൾ ചെലവ് നിങ്ങൾ ഏറ്റെടുക്കും അല്ലേ? ആ മുത്തഅല്ലിമിനെന്ന് കിട്ടുകയാണെങ്കിൽ ഫുൾ ചെലവിൻ്റെ വരി തന്നെ ആയിക്കോട്ടെ സതയറി ഉണ്ടോ? അപ്പം അവിടുന്ന് തുടങ്ങിയതാണ് ഈ ദിർസ് എന്ന് പറയുന്നത്. ആ ദിർസിൻ്റെ പാരമ്പര്യമായി നമ്മുടെ നാടുകളിൽ പള്ളികളിലും അതുപോലെ സ്ഥാപനങ്ങളിലും ഒക്കെയായി അൽഹംദുലില്ലാ ആ ദിർസുകൾ നിലനിന്ന് പോരുന്നുണ്ട്. ഇത് എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. അഹമ്മദാബാദിൽ അൽഹംദുലില്ലാ ദിർസുകൾ നടക്കുന്ന സ്ഥലമുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും ദിർസുകളുണ്ട്. വലിയ വലിയ ജുമാ മസ്ജിദുകളൊക്കെ പഴയ കാലങ്ങളിൽ ദിർസിന് വേണ്ടി വഖഫ് മാത്രം ഉണ്ടായിരുന്നു. വഖഫ് വെച്ച ഭൂമി ദിർസിന്. ഇന്ന് പിന്നെ അല്ല, ഒന്നിനും വഖഫ് ഇല്ല. ബാപ്പ മരിച്ചാൽ മരിക്കണിന് മുമ്പ് തന്നെ മിംസ് ഹോസ്പിറ്റലാകുമ്പോൾ അനക്കേത് ഭാഗത്താൻ വേണ്ടി എനിക്ക് വലത്തെ ഭാഗത്ത് നജി അടുത്തേ ഭാഗത്ത് എടുത്തുകൊണ്ട് സ്ഥലം ഒരുക്കാണിത്. മരിച്ചിട്ടില്ല, മരിക്കണിന് മുമ്പ് തന്നെ മിംസ് കിടക്കും. ഇഞ്ഞ് ഇങ്ങോട്ട് കിട്ടും, ഡോക്ടർ പറഞ്ഞാൽ നീ കാണാനുള്ള കണ്ണു കണ്ടോളി, ഇനിയിപ്പോൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ മതി മക്കളോട്. മക്കൾ അൽഹംദുലില്ല കുഞ്ഞാ പൊജ്ജു വലത്തെ ഭാഗത്ത്, ഞാൻ അടുത്തേ ഭാഗത്ത് നിൽക്കുക. മറ്റവും ഗൾഫിലല്ലേ, നമുക്ക് ഓന് ബാക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ മസലാത്ത് പറയാൻ പിന്നെ ഓൻ വന്നിട്ട് വേണ്ടേ, അപ്പോളാ പിന്നെ നമുക്ക് പണി ഉണ്ടാവുക. അപ്പോൾ അതിനും കണ്ടെന്നല്ലേ കുറച്ചൊക്കെ നമ്മൾ മരിക്കടീന ഓമനെ കുറച്ചാണ് കൊടുത്ത് മരിച്ചാൽ പിന്നെ ബാക്കിക്ക് മസലാത്ത് പറഞ്ഞാൽ മതിയല്ലോ.
അപ്പോൾ പഴയ കാലങ്ങളിലുമൊക്കെ ദർസിന് വഖഫ് വെച്ചിരുന്നു. മുത്തനൂരൊക്കെ എൻ്റെ നാട്ടിലൊക്കെ പള്ളിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയ പള്ളി 44 ആധാരമുണ്ട്. അതിൽ ദർസിനായിട്ട് വഖഫ് വെച്ച ഭൂമികളുണ്ട്. അവിടെ ദർസ് നടക്കണം. ദർസ് നടത്തില്ലെങ്കിൽ കമ്മിറ്റിക്കാരായ മസൂല. ഈ പള്ളി വലിയ ഒരു പള്ളി. ഈ പള്ളിയിൽ അൽഹംദുലില്ലാ ദർസ് കൂടെ ആദ്യം തുടങ്ങാം. നടക്കാറുണ്ട് അൽഹംദുലില്ലാ. നേരത്തെ മുതൽ ഇവിടെ ദർസുകൾ നടന്നു. ഈ ദർസ് നിർത്തരുത്, നിങ്ങൾ വലുതാക്കി കൊണ്ടുപോകണം. അത് വലിയൊരു ബറക്കത്താണ്. അത് കുട്ടികൾ കുറേ ഉണ്ട്, ചിലവെടുക്കാൻ കഴിയില്ല പറയരുത്. ഒക്കെ പണ്ടൊക്കെ വീടുകളിലെ, ഇന്നിപ്പോൾ ക്യാൻറ്റീനൊക്കെ ആയത്. നമ്മളൊക്കെ ദർസ് പഠിച്ചിന കാലത്ത് കോണോമ്പാറ ബഹുമാനപ്പെട്ട ബദറുസ്താദ തങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് ഓതിനെ, അന്ന് കോണോമ്പാറ ഞങ്ങൾ ഓതിനെ. അവിടെ ഓതുമ്പോൾ ഉച്ചയാവുമ്പോൾ കുറേ ആളുകൾ വരും മുത്തയല്ലിമീങ്ങളെ വശനത്തിനുണ്ടാകാൻ. എനിക്കൊരു 4 കുട്ടികളെ വേണം. ഒപ്പം 4 കുട്ടികളെ കൊണ്ടുപോകും. മറ്റാൾ ഞാൻ 3 കുട്ടികളെ കൊണ്ടുപോകണം. 3 കുട്ടികളെ കൊണ്ടുപോകും. മറ്റാൾ 2 കൊണ്ടുപോകും. അങ്ങനെ ഉച്ചക്ക് തീരും. അപ്പോൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യും? ഉച്ചക്ക് റെഡിയായി. രാത്രിയും വരും. രാത്രി വരും. രാത്രി വരുമ്പോൾ എനിക്ക് 4 കുട്ടികൾ വേണം, 3 കുട്ടികൾ വേണം. അതിൽ പൊര ആകാത്ത കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട്. കുഞ്ഞർ മുഹാജി മാടമ്പി, അള്ളാഹു തല മഹഫുറത്ത് കൊടുക്കട്ടെ. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനൊക്കെ രാവിലെ ചായ ആകാത്തന്നപ്പോൾ ഒരാഴ്ച നമുക്ക് അവിടെ തന്നെയാണ്. അഥവാ ഭക്ഷണത്തിന് ഓരോരുത്തരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഓല മീവൻ കൊണ്ടാകാനുണ്ടാവും. ബാക്കിയുള്ള മുത്തയല്ലിമീങ്ങളെ കൊണ്ടൊരു ഭക്ഷണം കൊടുക്കാൻ അയാളെ. അപ്പോൾ അയാളെ വരെ എപ്പോഴും 8 ഒമ്പണൊക്കെ ഉണ്ടാവും. അത് തന്നെ ഒരാൾക്ക് ചിലവാകണ വരെ അവിടെ. ഇപ്പോൾ നോക്കി നിങ്ങൾ, കുഞ്ഞർ മാജിയും അവിടുത്തെ ഭാര്യയും അള്ളാഹു തല രണ്ടുപേർക്കും അള്ളാഹു മഹഫുറത്ത് കൊടുക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞത് ആർക്കാ? കോണോമ്പാറുള്ള കുഞ്ഞർമാജിക്കപ്പം നിങ്ങൾ ആമീൻ പറഞ്ഞു. ആ എന്താ കാരണം? ഒരു മുത്തയല്ലിമിന് ഭക്ഷണം കൊടുത്താണ്. സുബ്ഹാനല്ലാ, നമ്മളെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാക്കാൾ മുത്തയല്ലിമിങ്ങൾ വയലിന് വരും. ഓല് ദർസിൽ ഓതി പഠിക്കും, വയല് പറഞ്ഞ് പഠിക്കണം. പിന്നെ ഇന്നിപ്പോൾ കിതാബ് വാങ്ങി കൊടുക്കാനും അതിനൊന്നും പൈസേൻ്റെ ആവശ്യമൊന്നും ഓൽക്കില്ല. അതൊക്കെ പണ്ടേന്. ഇന്ന് അൽഹംദുലില്ലാ ഓൽക്ക് ദർസിൽ ഓതി പഠിക്കുമ്പോൾ വയലിന് വരും. അപ്പോൾ മുത്തയല്ലിമീങ്ങളെ ചോറിന് കൊണ്ടുപോകണമല്ലുണ്ടാവും. ജമായ കഴിഞ്ഞിട്ട് ആ വയല് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച കേട്ട വയൽ തന്നെ കരുന്നും പറയും, ഒമാ ഖലഖത്തുൽ ജിന്ന വല്ലിൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അതിപ്പോൾ ഈ ബാക്കിൽ കസാലി കുത്തിരിക്കണവർക്കൊക്കെ പഠിഞ്ഞിക്കണം. ഒമാന്ന് വായിച്ചപ്പോൾ തന്നെ ബാക്കി എന്താന്ന് ഓൽക്ക് കിട്ടും. പക്ഷെ എന്നാലും ഓലതിങ്ങനെ കേട്ടിരുന്ന് അവസാനം ഒരു 10 or 20 അൽഹംദുലില്ലാ ഹദിയ കൊടുത്തിട്ട് ഓലേറ്റിനെ ചിലവിന് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. എത്ര ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾ! സുബ്ഹാനല്ലാഹ്! അത്തരക്കാരാകുന്ന ആളുകൾ മരണപ്പെടുമ്പോൾ അറിയാതെ ദുആ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇന്നിങ്ങോട്ട് വന്നപ്പം കുഞ്ഞർമാജിക്ക് ദ്വാരക്കണം നിരുതി വന്ന ആളല്ല. എൻ്റെ മനസ്സിൽ കുഞ്ഞർമാജി വന്നു, കുഞ്ഞർമാജിൻ്റെ ഭാര്യ വന്നു. സുബ്ഹാനല്ലാഹ്! അതെന്തേ കാരണം? മുത്തയല്ലിമീങ്ങളെ മഹബ്ബത്ത് വച്ച്. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയ, രാത്രി ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ 2 9 അഞ്ചച്ചീനി വാപ്പുവാക്കാന്ന് പറയും. അഞ്ചച്ചീനി എന്ന് പറഞ്ഞാൽ വാപ്പുവാജി 5 വെച്ചിന് ചീനി മരം. അതുകൊണ്ടാണ് 5 എന്ന് പറയുന്നത്. മൂപ്പര് റോഡിൻ്റെ സൈഡിൽ 5 ചീനി. അതുകൊണ്ട് 5 വിളിക്കണം അവിടെ ആ സ്ഥലത്തിന്. വാപ്പുവാജി മരിച്ചുപോയി, അള്ളാഹു മഹഫുറത്ത് കൊടുക്കട്ടെ. ഭാര്യ മരിച്ചുപോയി, അള്ളാഹു മഹഫുറത്ത് കൊടുക്കട്ടെ. മകൻ റഫീഖ് മരിച്ചുപോയി, അള്ളാഹു മഹഫുറത്ത് കൊടുക്കട്ടെ. ഹമീദ് മരണപ്പെട്ടു പോയി, അള്ളാഹു മഹഫുറത്ത് കൊടുക്കട്ടെ. ഇതിനൊക്കെ രാത്രി ഭക്ഷണം തന്ന ഉപ്പിയും ഉമ്മിയും അവിടുത്തെ മക്കളെയാണ് ഞാൻ തുരുന്നത്. അല്ല ഓൽക്കപ്പോൾ ഇത് വരുന്നത്. ആ ഉമ്മയൊക്കെ സുബ്ഹാനല്ലാഹ്, മാങ്ങാക്കാലം വന്നാൽ മാങ്ങ എടുത്തു വെക്കും. ആ വയസ്സ് പ്രായമായ ഉമ്മയാണ്, മുതൊക്കെ വളഞ്ഞ്. എന്നാലും മുത്തയല്ലിമീങ്ങൾ മരക്കളൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. മരക്കളൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. കാരണം ഇശ കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് പിന്നെയും ദിവസമുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഹദ്ദാദി അല്ലേ ഇശ കഴിഞ്ഞൊക്കെ പാടെ പോരുമ്പോഴത്തേ കുറച്ച് സമയവും. അപ്പോൾ ഇതിന് മരക്കളൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഈ പ്രായം ചെന്ന ഉമ്മ 2 മുത്തയല്ലിമീങ്ങൾക്ക് ഭക്ഷണം തരുന്നു, പ്ലേറ്റുകൾ കൊണ്ടുവരുന്നു. അതിനിടയിൽ മാങ്ങയാകുമ്പോൾ മാങ്ങ ചെത്തി ആ പാവപ്പെട്ട ഉമ്മ മുത്തയല്ലിമീങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് കൊണ്ടുവരും. ചക്ക ഉണ്ടാകുമ്പോൾ ചക്ക കൊണ്ടുവരും. ഇടയ്ക്കിടെ പലഹാരങ്ങളൊക്കെ ഉമ്മ ഉണ്ടാക്കും. എന്തേ കാരണം? ഒരു മുത്തയല്ലിമിനോടുള്ള മഹബ്ബത്താണ്. ഈ മഹബ്ബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്.
ആ മഹബത്തിന്റെ പേരിൽ അൽഹംദുലില്ലാ ഈ ദർസ് ഇവിടെ നടക്കുമ്പോൾ നമ്മളൊക്കെ അതിന് സഹകരിക്കണം.